ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീട് മാറലിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് വാടക വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ അപ്പോഴത്തെ കുറച്ച് വീഡിയോസുകളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. വണ്ടി വന്നത് ആദ്യത്തെ വണ്ടി വന്ന് പോയപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനൊക്കെ മറന്നുപോയി. വീഡിയോ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ തിക്കും തിരക്കും വലിച്ചുവയറിലൊക്കെ കൂടിയായിട്ട് വീഡിയോ പിടിക്കേണ്ട കാര്യമൊക്കെ മറന്നു പോയിട്ടാണ്. രണ്ടാമത്തെ വണ്ടി വന്ന് സാധനങ്ങളൊക്കെ കയറ്റുന്ന ഇടയിലാണ് പിന്നെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ 10 കൊല്ലം താമസിച്ച വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ വേറെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടാണ്. ഞാൻ പോയിട്ടില്ല, കാരണം നമ്മൾ വീട് ഒന്ന് ക്ലീനാക്കി കൊടുക്കണമല്ലോ. സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് എടുത്തു കഴിയുമ്പോൾ എന്തായാലും ഒരു കച്ചറൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അവിടെ നിന്ന് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ക്ലീനാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ടൈ വീടിനെ. 10 കൊല്ലമായി നമ്മളിവിടെ താമസിക്കുന്ന സ്വന്തം വീട് പോലെ നമ്മൾ കൊണ്ട് നടന്നിരുന്ന നമ്മളെ വീടാണ്. വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറേ കാലമൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവർക്ക് വീട് ഒഴിഞ്ഞ് കൊടുക്കണം ഒരു സമയത്ത്. ഇതിപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ അവർ വീട് ഒഴിയാൻ പറഞ്ഞിട്ടൊന്നും ഒഴിഞ്ഞതല്ല കേട്ടോ. ഞങ്ങളുടെ ഓണർമാരൊക്കെ നല്ല സ്നേഹമുള്ള ഓണർമാരാണ്. അപ്പോൾ ഒരു 10-11 കൊല്ലത്തോളമായി ഞങ്ങളവിടെ നിൽക്കണത്. എന്തായാലും ആ നാടും വീടും അയലൊക്കക്കാരൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അയലൊക്കക്കാരായാലും നമ്മളെ ഓണർമാരായാലും ഒക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ വീടൊക്കെ ക്ലീനാക്കി വന്നപ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങിയിട്ടാണ്. രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ബൾബുണ്ടായിരുന്നില്ല, ബൾബ് ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഇരുട്ടാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചിരുന്ന നമ്മളെ കിച്ചനാണിത്. കിച്ചനോട് കിച്ചനെ ഒരുപാട് മിസ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അത് അവിടെയൊക്കെ ഫുള്ളായിട്ട് വൃത്തിയാക്കി അയൽവക്കാരോടും ഓണറോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളെ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുതിയ വീട്ടിൽ വന്നപ്പോൾ ആ മക്കളെ എല്ലാ സാധനങ്ങൾക്കും വലിച്ചു വായിട്ടിട്ടുണ്ട്. ഇനി പഠിച്ചവനെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണ്ടേ. ഇഷ്ടംപോലെ പണിയുണ്ട്. വീട് മാറൽ എന്നൊക്കെ പറയണത് ഒരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് അടുക്കി പൊറുക്കിയൊക്കെ വെക്കണം. പിന്നെ ഉമ്മയും അനിയത്തിയും അനിയത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഒന്ന് അടുക്കി പൊറുക്കിയൊക്കെ വരണം. പിന്നെ എന്താ ചെയ്യാലേ, വീടില്ലാത്തവർക്കും വേണ്ട ജീവിക്കാം. അപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു അത്രയും വേഗം സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാവാനായിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങൾക്കും പിന്നെ വീടില്ലാത്തവർക്കും എല്ലാവർക്കും സ്വന്തമായിട്ടൊക്കെ വീട് കിട്ടട്ടെ. അതൊരു ആഗ്രഹവും ഒരു സ്വപ്നവും തന്നെയുള്ളല്ലേ, സ്വന്തമായിട്ടുള്ളൊരു വീടൊക്കെ. അപ്പോൾ അതാ മക്കളുടെ റൂമിൽ മക്കളുടെ ട്രോഫിയൊക്കെ അവർ തന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മാഷാല്ലാ. മക്കൾ അവരെ റൂമിൽ അവരെ സാധനങങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കണതിൻ്റെ ഇടയിൽ അവരെ ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതാണ് ഇത്തിരി മക്കളും അവരെല്ലാവരും കൂടിയൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണമൊക്കെ ഉണ്ടിട്ടാണ്. ഞങ്ങളിങ്ങനെ കേട്ടോ ഒന്നും അങ്ങനെ നശിപ്പിക്കൂല. മക്കളെ ചെറുപ്പത്തിലെ ഡ്രസ്സും കളിപ്പാട്ടങ്ങളൊക്കെ മക്കളായാലും അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും അങ്ങനെ നശിപ്പിച്ച് കളയൊന്നുമില്ല കേട്ടോ. അവരത് സൂക്ഷിച്ചൊക്കെ വെക്കും. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവർ ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും ഒക്കെ ആയിട്ടൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരത് വലുതായിട്ടൊക്കെ കാണുമ്പോൾ അതൊരു ഒരു ഇഷ്ടമാണല്ല, ഒരു സന്തോഷമാണല്ല. അപ്പോൾ
അതിൻ്റെ ഇടയിൽ മക്കൾ വിശക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പികളായിട്ടും വീഡിയോ ആയിട്ടൊക്കെ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.